എം വി ഗോവിന്ദന് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ് കെ കെ രമ എം എൽ എ. തൻ്റെ കൈക്ക് പൊട്ടലില്ല എന്ന പ്രസ്താവന പിൻവലിക്കണം. നോട്ടീസ് ലഭിച്ച് 15 ദിവസത്തിനകം മാപ്പ് പറയണം. തുടർന്ന് പ്രസ്താവന പിൻവലിക്കുകയും വേണം, ഇല്ലെങ്കിൽ മാനനഷ്ടത്തിന് കേസ് കൊടുക്കുമെന്നാണ് കെ കെ രമ പറഞ്ഞിരിക്കുന്നത്. ഇതിനു പുറമെ ക്രിമിനൽ കേസ് കൊടുക്കുമെന്നും എം എൽ എ പറഞ്ഞിട്ടുണ്ട്. സച്ചിൻ ദേവ് എം എൽ എയ്ക്കും ദേശാഭിമാനിക്കും രമ വക്കീൽ നോട്ടീസ് അയച്ചു. നിയമസഭാ സംഘർഷത്തിൽ കെ കെ രമ എം എൽ എയുടെ കൈക്ക് പൊട്ടലേറ്റിരുന്നു. ഇവർ നടത്തുന്ന ഈ പ്രചരണങ്ങൾ കേരളത്തിലെ സർക്കാർ ആശുപത്രിക്കെതിരെയാണ്, സർക്കാർ ആശുപത്രിയിലെ ഡോക്ടർമാർക്കെതിരെയാണ് ഒക്കെയാണ് അത് കൊള്ളുന്നത്. എനിക്കെതിരെ കൊള്ളുന്നില്ല. അങ്ങനെ വ്യാജമായിട്ട് ഒരു പാസ്പോർട്ട് കൊടുക്കുകയും ചികിത്സിക്കാൻ വേണ്ടി ഡോക്ടർ നിർദ്ദേശിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം കേരളത്തിലെ സർക്കാർ ആശുപത്രി നിലനിൽക്കുന്നുണ്ടോ? നിയമസഭാ കയ്യാങ്കളി കേസ് പോലെ ആയിരിക്കില്ല, അതിനേക്കാൾ വലിയ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ടാകുമോ ഏവരും ഉറ്റുനോക്കുകയാണ്. കെ കെ രമയുടെ പരുക്ക് ഗുരുതരമെന്ന എം ആർ ഐ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. 8 ആഴ്ചത്തെ ചികിത്സ വേണം. നിയമസഭാ സ്പീക്കറുടെ ഓഫീസിന് മുന്നിലെ സംഘർഷത്തിനിടെ കെ കെ രമ എം എൽ എക്കേറ്റ പരുക്ക് ഗുരുതരമെന്ന എം ആർ ഐ സ്കാനിങ്ങിൽ വ്യക്തമായി. 3 മാസത്തെ ചികിത്സ വേണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചു. നാട്ടിലേക്ക് മടങ്ങുന്നതിനാൽ തുടർ ചികിത്സ കോഴിക്കോട് മെഡിക്കൽ കോളേജിലായിരിക്കുമെന്ന് കെ കെ രമ പറഞ്ഞിട്ടുണ്ട്. കെ കെ രമ എം എൽ എയുടെ വലത് കൈയുടെ ലിഗ്മെന്റിനേറ്റ പരുക്ക് സാരമുള്ളതാണെന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ എം ആർ ഐ സ്കാനിങ്ങിലാണ് കണ്ടെത്തിയത്. ഇതേ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ വിദഗ്ധ ഡോക്ടറുടെ ഉപദേശം തേടി പ്ലാസ്റ്റർ ഇടേണ്ടി വന്നു. 8 ആഴ്ചത്തെ ചികിത്സ വേണ്ടിവരുമെന്നാണ് ഡോക്ടർമാർ അറിയിച്ചത്. ഇതേ തുടർന്ന് നാട്ടിലേക്ക് മടങ്ങാനാണ് തീരുമാനം. അടിയന്തര പ്രമേയ നോട്ടീസുകൾക്ക് തുടർച്ചയായി അവതരണ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷ എം എൽ എ മാർ സ്പീക്കറുടെ ഓഫീസിന് മുന്നിൽ സത്യഗ്രഹം ഇരിക്കുന്നതിനിടെയുണ്ടായ സംഘർഷത്തിലാണ് രമയ്ക്ക് പരിക്കേറ്റത്. കെ കെ രമയുടെ കൈയുടെ ലിഗ്മെന്റിന് ആഴത്തിൽ പരിക്കേറ്റുവെന്ന് തന്നെയാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത്. നിയമസഭയിൽ സ്പീക്കറുടെ ഓഫീസിന് മുന്നിലുണ്ടായ സംഘർഷത്തിൽ പരിക്കേറ്റ രമ ഉടൻ തന്നെ ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടുകയും തുടർന്ന് കയ്യിൽ പ്ലാസ്റ്റർ ഇടുകയും ചെയ്തു. എന്നാൽ കെ കെ രമയുടെ പരുക്ക് വ്യാജമാണെന്ന തരത്തിൽ എക്സ്റേ റിപ്പോർട്ട് ഉൾപ്പെടെ ഉപയോഗിച്ച് പ്രചാരണം വരെ നടത്തിയിരുന്നു ഭരണപക്ഷം. സൈബർ ആക്രമണത്തിനെതിരെ സൈബർ പോലീസിൽ പരാതി നൽകിയെങ്കിലും നടപടിയൊന്നും ഉണ്ടായില്ലെന്നും കെ കെ രമ പറഞ്ഞിരുന്നു. തനിക്കെതിരെ വ്യാജ പ്രചാരണം നടത്തിയവർക്കെതിരെ അപകീർത്തി കേസ് നൽകുമെന്നും കെ കെ രമ നേരത്തെ അറിയിച്ചിരുന്നു. സംഘർഷമുണ്ടായ ബുധനാഴ്ച രമയുടെ കൈക്ക് പ്ലാസ്റ്റർ ഇട്ടതിനെ പരിഹസിച്ച് ബാലുശ്ശേരി എം എൽ എ ആയ സച്ചിൻ ദേവ് പോസ്റ്റ് ഇട്ടതിന് പിന്നാലെയാണ് സൈബർ ആക്രമണം ഉണ്ടായതെന്നും കെ കെ രമ പറഞ്ഞിരുന്നു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി സ്പീക്കർക്കും സൈബർ പോലീസിനും പരാതി നൽകി. സച്ചിൻ ദേവിന്റെ പോസ്റ്റാണ് തനിക്കെതിരായ സൈബർ ആക്രമണത്തിന് തുടക്കമിട്ടതെന്നാണ് രമയുടെ പരാതി. ഏതായാലും ഇതിനിടെ സമൂഹ മാധ്യമങ്ങളിൽ അപമാനിച്ചെന്നാരോപിച്ച് ബാലുശ്ശേരി എം എൽ എ സച്ചിൻ ദേവിനെതിരെ വടകര എം എൽ എ കെ കെ രമ പരാതി നൽകിയിട്ടുണ്ട്. സ്പീക്കർക്കും സൈബർ സെല്ലിനും തന്നെയാണ് രമ പരാതി നൽകിയത്. ഇതാദ്യമായാണ് ഒരു എം എൽ എക്കെതിരെ മറ്റൊരു എം എൽ എ സൈബർ സെല്ലിൽ പരാതി നൽകുന്നത്. നിയമസഭയിലുണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട് കെ കെ രമയ്ക്കെതിരെ അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തി സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചാരണം നടത്തുന്നു എന്നാരോപിച്ചാണ് പരാതി നൽകിയിരിക്കുന്നത്. എം വി ഗോവിന്ദന് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ് കെ കെ രമ എം എൽ എ. തൻ്റെ കൈക്ക് പൊട്ടലില്ല എന്ന പ്രസ്താവന പിൻവലിക്കണം. നോട്ടീസ് ലഭിച്ച് 15 ദിവസത്തിനകം മാപ്പ് പറയണം. തുടർന്ന് പ്രസ്താവന പിൻവലിക്കുകയും വേണം, ഇല്ലെങ്കിൽ മാനനഷ്ടത്തിന് കേസ് കൊടുക്കുമെന്നാണ് കെ കെ രമ പറഞ്ഞിരിക്കുന്നത്. ഇതിനു പുറമെ ക്രിമിനൽ കേസ് കൊടുക്കുമെന്നും എം എൽ എ പറഞ്ഞിട്ടുണ്ട്. സച്ചിൻ ദേവ് എം എൽ എയ്ക്കും ദേശാഭിമാനിക്കും രമ വക്കീൽ നോട്ടീസ് അയച്ചു. നിയമസഭാ സംഘർഷത്തിൽ കെ കെ രമ എം എൽ എയുടെ കൈക്ക് പൊട്ടലേറ്റിരുന്നു. രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി വ്യക്തികളെ അധിക്ഷേപിക്കും നിലപാടിലേക്ക് പോകുന്നതിനെതിരെയാണ് നടപടി ആവശ്യപ്പെട്ടതെന്നും കെ കെ രമ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ലെമൺ ന്യൂസ്.